കേരളത്തിന്റെ വ്യവസായ തലസ്ഥാനമായ എറണാകുളം ജില്ലയിൽ നിന്ന് സ്റ്റാമ്പ് ഡ്യൂട്ടി ഇനത്തിൽ കഴിഞ്ഞ മാസം സർക്കാരിന് ലഭിച്ചത് 27,01,00,000 രൂപ. രജിസ്ട്രേഷൻ ഫീസ് ഇനത്തിൽ കിട്ടിയത് 6,73,00,000 രൂപ. എന്നാൽ റവന്യൂ റിക്കവറി ഇനത്തിൽ മുൻവർഷത്തേക്കാൾ 1,19,00,000 കുറച്ച് മാത്രമേ പിരിച്ചെടുക്കാനായിട്ടുള്ളൂ. സ്മാർട്ട് സിറ്റിയുടെ അനിശ്ചിതത്വവും സാമ്പത്തിക മാന്ദ്യവും നിലനിൽക്കുമ്പോഴും എറണാകുളം ജില്ലയിൽ ഭൂമി കൈമാറ്റത്തിൽ കുറവ് വന്നിട്ടില്ലെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. നവംബർ മാസത്തിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി ഇനത്തിൽ പിരിഞ്ഞു കിട്ടിയത് 19.83 കോടി രൂപയായിരുന്നു. ഇതിനേക്കാൾ 7.18 കോടി കൂടുതലാണ് ഡിസംബറിൽ കിട്ടിയത്. രജിസ്ട്രേഷൻ ഇനത്തിൽ നവംബറിലേതിനേക്കാൾ 2.45 കോടി രൂപ അധികം കിട്ടി. സ്റ്റാമ്പ് ഡ്യൂട്ടി രജിസ്ട്രേഷൻ ഫീസ് ഇനങ്ങളിലായി ഈ സാമ്പത്തിക വർഷം ഡിസംബർ 31 വരെ പിരിഞ്ഞു കിട്ടിയത് 246.78 കോടി രൂപ. ഡിസംബർ 31 വരെയുള്ള കണക്കുകളനുസരിച്ച് ജില്ലയിൽ നിന്ന് വിൽപ്പന നികുതി ഇനത്തിൽ പിരിച്ചെടുത്തത് 4,478.17 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇതിനേക്കാൾ 199 കോടി കൂടുതൽ. വനംവകുപ്പിന്റെ മലയാറ്റൂർ കോതമംഗലം ഡിവിഷണൽ ഓഫീസുകൾ വഴി ലഭിച്ചത് 26.92 കോടി രൂപ. ജില്ലയിൽ എക്സൈസ് ഇതുവരെ പിരിച്ചെടുത്തത് 26.17 കോടി. മോട്ടോർ വാഹന വകുപ്പ് മുഖേന കിട്ടിയത് 125.31 കോടി. ലോട്ടറി വകുപ്പ് ജില്ലയിൽ സമാഹരിച്ചത് മുൻവർഷം ഇതേ കാലയളവിൽ ഇതിനേക്കാൾ 6.79 കോടി രൂപ കൂടുതൽ. ഭൂനികുതി വരുമാനം കഴിഞ്ഞ വർഷത്തേക്കാൾ 3.57 കോടി രൂപ വർദ്ധിച്ച് 14.8 കോടിയിലെത്തി. റവന്യൂ റിക്കവറിയിലൂടെ പിരിച്ചെടുക്കാനായത് കേവലം 33.63 കോടി രൂപ മാത്രമാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇതിനേക്കാൾ 1.25 കോടിയുടെ കുറവാണ് റവന്യൂ റിക്കവറി വരുമാനത്തിലുള്ളത്. ഭൂനികുതി റവന്യൂ റിക്കവറി പിരിവ് ഊർജിതമാകാൻ ഉദ്യോഗസ്ഥർ മടി കാണിക്കരുതെന്ന് ജില്ലാ വിഭവ സമാഹരണ സമിതി യോഗത്തിൽ ജില്ലാ കളക്ടർ കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മനോരമ ന്യൂസ്, കൊച്ചി.